ദേശീയ പുരസ്കാരത്തിന്റെ തിളക്കം ഒരിക്കൽ കൂടി മലയാള സിനിമയിലേക്ക് എത്തിച്ച താരമാണ് നടി സുരഭി ലക്ഷ്മി. മിന്നാമിനിങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് സ്വന്തമാക്കിയപ്പോഴും എനിക്കിനിയും മികച്ച കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ഉള്ളു തുറന്ന് നിറഞ്ഞ ചിരിയോടെ പറയുകയായിരുന്നു സുരഭി. എന്നാൽ മലയാള സിനിമയിലെ മുൻനിര ചിത്രങ്ങളുടെ ഭാഗമാകാൻ പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു സുരഭിക്ക്. മലയാളികളുടെ പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് ഇന്ന് സുരഭി ലക്ഷ്മി. ടെലിവിഷനിൽ നിന്നാണ് സുരഭിയുടെ തുടക്കം. ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായാണ് സുരഭി ഇന്ന് എത്താറുള്ളത്. സുരഭിയുടെ സിനിമകൾ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് അത്തരം ചിത്രങ്ങൾക്കായി കാത്തിരിക്കാറുള്ളത്. കള്ളൻ ഡിസൂസ, കുറുപ്പ് തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം സുരഭി ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ഇപ്പോഴിതാ മാതൃഭൂമിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ സുരഭി പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. ചില മാനദണ്ഡങ്ങൾ നോക്കിയാണ് ഞാൻ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതിലൊന്ന് പൈസ കിട്ടുക എന്നതാണ്. ചിലത് പൊട്ട സിനിമയാകാം, പക്ഷെ ചിലപ്പോൾ നല്ല പൈസ ലഭിക്കും. ചിലത് നല്ല ക്യാരക്ടർ ആയിരിക്കും, പക്ഷെ പൈസ കുറവായിരിക്കും. ചിലത് നല്ല ടീമായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ചില പൊട്ട ക്യാരക്ടറൊക്കെ അഭിനയിച്ചു വന്നാൽ തലവേദന എടുക്കും, പക്ഷെ പറയുന്ന പൈസ കിട്ടുന്നതിനാൽ ചെയ്യുന്നതാണ്. എനിക്ക് ഇതുമാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് സെലക്ട് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ലൊക്കേഷനിൽ ചെന്നാൽ പിന്നീട് അധികം വർത്തമാനം പറയാൻ നിൽക്കില്ല. ഇഷ്ടപ്പെടാത്ത രീതികൾ ഒരുപാടുണ്ടാകും. നമ്മൾ ഡയറക്ടർമാരുടെ ടൂൾസ് ആണ് എന്ന് വിചാരിക്കണം. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല. ബെറ്റർ ആക്കാനുള്ള സജഷൻസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമുക്ക് മനസ്സിലാകും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നിടത്ത് ഇംപ്രവൈസ് ചെയ്ത് നന്നാക്കാൻ പറ്റും. എല്ലാത്തിനും പരുവപ്പെടും വിധമാണ് നമ്മുടെ അഭിനയത്തെ മാറ്റിവെക്കാറ്. തിയേറ്ററിൽ നിന്ന് വന്നതുകൊണ്ടാണ് അങ്ങനെയെല്ലാം. സംശയങ്ങളൊക്കെ സിനിമ തുടങ്ങും മുമ്പ് തീർക്കും. ലൊക്കേഷനിൽ വന്നുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാമല്ലോ. എന്തായാലും സുരഭി ലക്ഷ്മിയുടെ തുറന്നു പറച്ചിലുകൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ഒരു നടി പൈസ നോക്കിയാണ് സിനിമ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നതാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്ന വിഷയം. ഈ വിഷയത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? എന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോളൂ. ഒപ്പം സിനിമാ രംഗത്തെ പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക.